ഉയരമ്പിളി മുക്കുത്തി കാതിൽ കമ്മൽ പണിയുന്നു. നമ്മ പാടോ? അയ്യോ, എനിക്കറിയില്ലല്ലേ ഈ പാട്ട്. എനിക്കറിയില്ല. ഇത് പാടവരമ്പിളി മുക്കുത്തിയാ? ആണോ? എന്നെ പഠിപ്പിച്ചുതരോ? ശരി, ഓക്കെ. പാടവരമ്പിളി മുക്കുത്തി കാതിൽ കമ്മൽ പണിയുന്നു. പാടവരമ്പിളി മുക്കുത്തി കാതിൽ കമ്മൽ പണിയുന്നു. ഓണത്തപ്പനെത്താറായി പൊന്നുണ്ണികളെ കുരവയിടൂ. ഓണത്തപ്പനെത്താറായി പൊന്നുണ്ണികളെ കുരവയിടൂ. ഓണത്തപ്പൻ അത് തെറ്റിപ്പോയി. ആണോ? ഈശ്വര, ഓക്കെ, ഞാൻ ശരിയാക്കി പാടാം. ഓണത്തപ്പനെത്താറായി, ഇല്ലേ, ശരിയാവണില്ല. ഓണത്തപ്പനെത്താറായി പൊന്നുണ്ണികളെ കുരവയിടൂ. നമസ്കാരം. കൂടുതൽ പരിചയപ്പെടുത്തലുകളൊന്നുമില്ല. ഗായിക മൃദുല വാര്യരും മകൾ മൈത്രേയുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. മൃദുല, നമസ്കാരം. നമസ്കാരം. മകൾ പാട്ടുകാരിയായി അറിയപ്പെട്ട ശേഷമുള്ള ആദ്യത്തെ ഓണാണല്ലേ? സ്പെഷ്യൽ അല്ലേ? ഭയങ്കര സ്പെഷ്യലാണ്. സാധാരണ ഇപ്പോൾ പാട്ടൊന്നും പാടാത്ത പാരൻസിന് വരെ മക്കൾ പാടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഒരു പാട്ടുകാരിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മകൾക്കൊരു പാടാനുള്ള ടേസ്റ്റ് ഉണ്ട് എന്ന് അറിയുമ്പോൾ എത്ര വലിയ സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷം. കാരണം എന്താ വെച്ചാൽ, നമ്മൾ പാടുമ്പോൾ അപ്പം എല്ലാവരും വന്ന് ചോദിക്കും, മോളും പാടുമോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇല്ല എന്ന് പറയുന്നത് ഒരു വലിയൊരു വിഷമമാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കുക പാടുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവൾ മൂളി തുടങ്ങുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും നിങ്ങൾ രണ്ടുപേരുടെയും ഒന്നിച്ചുള്ള പാട്ടുകളൊക്കെ ഭയങ്കര വൈറലായല്ലോ. അപ്പോൾ അങ്ങനെ പാട്ട് ഒന്നിച്ച് പാടാം, അതൊരു വീഡിയോ എടുക്കാം, ഷൂട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ഒരു തീരുമാനം എത്തിയത് എപ്പോഴാണ്? അത് പെട്ടെന്നായിരുന്നു. അങ്ങനെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് അങ്ങനെ ചെയ്തൊരു കാര്യമൊന്നുമല്ല. ഞാനിങ്ങനെ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യം അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല. അവർക്ക് കൂടെ ഇഷ്ടത്തോടുകൂടെ ചെയ്യുന്ന കാര്യമാകുമ്പോൾ കുറച്ചുകൂടെ നന്നായി വരും എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. അപ്പോൾ അവളിങ്ങനെ ചില പാട്ടുകളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സുബിഡുബി, പിന്നെ കണ്ണാൻ തുമ്പി പോരാമോ, അങ്ങനത്തെ ചെറിയ പാട്ടുകളൊക്കെ ഇങ്ങനെ പല്ലവി പല്ലവിയായിട്ട് അവൾ തന്നെ സ്വയം പഠിച്ചെടുത്തു. നമ്മളിങ്ങനെ മൂളുന്ന സമയത്തും ഒക്കെ അങ്ങനെ പഠിച്ചെടുത്ത് അത്രയും നാല് വരി ഷോർട്ടായിട്ട്, ഒരുപാട് ബേർഡൻ ഒന്നും കൊടുക്കാതെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ അങ്ങനെ റീൽസാക്കി ചെയ്യാം എന്നുള്ളൊരു പെട്ടെന്നൊരു പ്ലാൻ. ഒരു നാല് പാട്ട് അങ്ങ് റെക്കോർഡ് ചെയ്തു. അവൾക്ക് അറിയുന്ന പാട്ട് തന്നെ സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്തു. പിന്നെ അത് ഒറ്റ ദിവസം കൊണ്ട് ഫ്ലാറ്റിൽ തന്നെയായിരുന്നു ഷൂട്ടൊക്കെ നടന്നത്. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ, അങ്ങനെ ഭയങ്കര പ്ലാനിങ് ഒന്നും ചെയ്യാതെ ചെയ്തൊരു സംഭവം. നമുക്ക് സുബിഡുബി കേട്ടാലോ? മൈത്രേയ് റെഡി അല്ലേ? റെഡി. Zubidubi zubidubi nache kyu pagal stupid man. Zubidubi zubidubi pamparam, zubidubi parampam. Zubidubi zubidubi nache kyu pagal stupid man. Shapo pe bhakti ga rahe hai, phoolo pe bari ga rahe, divane khirne ga rahe, panchi ga rahe. ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയൊരു പാട്ടാണല്ലേ? ശരിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളൊരു അങ്ങനെ ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പ്ലാനിങ് ഒന്നും ഇല്ലാതെ. കോസ്റ്റ്യൂം ആണെങ്കിലും പെട്ടെന്ന് വൈറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണെന്നാണ് എല്ലാവരും കണ്ടപ്പോൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് ചെയ്ത് തട്ടിക്കൂട്ടിയൊരു സംഭവമായിരുന്നു. പക്ഷെ എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്തു, ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. മൈത്രേയ്ക്ക് ഇഷ്ടമാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് അല്ലേ? മൈത്രേയ് വ്ളോഗിൻ്റെ ആളാ, എല്ലാ വ്ളോഗും ഇരുന്ന് കാണാറുണ്ട്. ഏത് വ്ളോഗാണ് ഏറ്റവും ഇഷ്ടം? കെ.സി. ആൻഡ് റേച്ചൽ. പിന്നെ കുറേ വ്ളോഗ് ഉണ്ട്, അതൊക്കെ ഇരുന്ന് കാണും. പിന്നെ ഈ വീഡിയോസ്, ഈ ഡാൻസ് റീൽസൊക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മൃദുല ബേസിക്കലി കോഴിക്കോട്ടുകാരിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ തിരക്ക്, റെക്കോർഡിങ്, അതിൻ്റെയൊക്കെ ഇടയിൽ നാട്ടിലെ ഓണമൊക്കെ മിസ് ചെയ്യാറുണ്ട്? അതോ ഈ തിരക്കിൻ്റെ ഇടയിൽ തന്നെ ഓണം ആഘോഷിക്കുകയാണോ? നാട്ടിലെ ഓണം ശരിക്കും മിസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞങ്ങൾ തൃശ്ശൂരാണല്ലോ, അപ്പോൾ പോകാൻ പറ്റാറില്ല ശരിക്കും പറഞ്ഞാൽ. അവിടെ ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലുള്ള ഓണമാണല്ലോ നമുക്ക് എപ്പോഴും എല്ലാവർക്കും സ്പെഷ്യലായിട്ടുള്ളത്. അപ്പം അതുപോലെ നമുക്ക് ഈ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ ദൂരെ മാറി നിൽക്കുമ്പോൾ ഒറ്റപ്പെട്ട് നമ്മുടെ ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ, അപ്പം അങ്ങനെ ആഘോഷിക്കുമ്പോൾ ആ ഒരു പഴയ ആ ഒരു സുഖം കിട്ടുകയില്ല. അങ്ങനൊരു ആ ഒരു വിഷമമുണ്ട്. ഇപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പെട്ടെന്നൊരു പാട്ട് ഓർമ്മ വരും അല്ലേ?
ഓരോരുത്തർക്കും ഓരോ പാട്ടായിരിക്കും. ഏത് പാട്ടാണ് ഓർമ്മ വരാറ്? ഒരുപാട് പാട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു രവീന്ദ്ര മാസ്റ്ററിൻ്റെ പാട്ടുകളാണ് കൂടുതലും പാടിയിട്ടുള്ളത്. എനിക്ക് ഏട്ടനാണ് ഈ പാട്ടുകൾ, കാസറ്റ്സ് ഒക്കെ, പണ്ട് കാസറ്റ്സ് ആയിരുന്നല്ലോ, ഇത് കേൾക്കുന്നത് ഭയങ്കര രസമുള്ള പാട്ടാണെന്ന് പറഞ്ഞാൽ ഏട്ടനാണ് ഇങ്ങനെ ഓരോ പാട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. അതൊക്കെ എല്ലാ ഭയങ്കര പോപ്പുലറായിട്ടുള്ള സോങ്സ് തന്നെയാണ്. എല്ലാ ഓണത്തിനും നമ്മൾ പാടി നടക്കുന്ന പാട്ടുകൾ തന്നെയാണ്. കാലം ഒരു പുലർക്കാലം, കുളിരല തേടും കിളിക്കുലജാലം, സുരഭിലകാലം ഒരു പുലർക്കാലം, കുളിരല തേടും കിളിക്കുലജാലം. മങ്കമാരും മല്ലാക്ഷിമാരും ഇടം വലം തിരിഞ്ഞൊരു നടനത്തിൻ ചുവടു വച്ചുമ്പോൾ നിരളുന്നുള്ളുന്ന കാലം, ഒരു പുലർക്കാലം, കുളിരല തേടും കിളിക്കുലജാലം, സുരഭിലകാലം ഒരു പുലർക്കാലം, കുളിരല തേടും കിളിക്കുലജാലം. അപ്പോൾ ഞാൻ ഈ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആദ്യമൊക്കെ തോന്നിയിരുന്നത് ശ്രേയാ ഘോഷാലായിട്ട് ഭയങ്കര സാമ്യമുള്ള ഒരു ശബ്ദം അല്ലേ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലേ? പറഞ്ഞിട്ടുണ്ട് കുറേ പേര്. അതൊരു ഗുണമാണോ അതൊരു ദോഷമാണോ? അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗുണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അത്രയും വലിയൊരു ഗായികയുടെ ശബ്ദത്തോട് സാമ്യം തോന്നുക എന്ന് പറയുന്നത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. എന്നുവെച്ചാൽ അവരുടെ വോയിസ് എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉള്ള വോയിസാണ്. അപ്പോൾ നമ്മളും ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് ഉയർന്നു എന്നാണ് ആൾക്കാർ പറയുന്നത്. പറഞ്ഞ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുക, അതെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പക്ഷെ ലാലി ലാലി ഇറങ്ങിയ സമയത്ത് അതേ സിനിമയിൽ തന്നെ ശ്രേയാജിയും പാടിയിട്ടുണ്ട്. ഫോർച്യുനേറ്റ്ലി ലാലി ലാലി ഭയങ്കര ഹിറ്റായ അത്രയും വലിയൊരു സിംഗർ പാടിയിട്ടുണ്ടെങ്കിൽ കൂടി ഈ പാട്ടാണ് കൂടുതലും റീച്ചായത്. അത് ദൈവാനുഗ്രഹമായിട്ട് കരുതാണ്. അതുപോലെ തന്നെ ഈ ഇത്ര നല്ല സ്വീറ്റായ സൗണ്ട് ആയത് കാരണേ മെലഡി റൊമാൻറ്റിക് അതിലേക്ക് മാത്രമാണ് ഒതുങ്ങുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ തോന്നാറുണ്ടോ? എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലും പാടാൻ മൂവീസിലാണെങ്കിലും ആൽബംസ് ആണെങ്കിലും കൂടുതലും അങ്ങനെയാണ് വരുന്നത്. പക്ഷേ നമ്മൾ സ്റ്റേജ് ഷോസിനെല്ലാം നമുക്ക് പാടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഫാസ്റ്റ് നമ്പേഴ്സും സെമി ക്ലാസിക്കലും ഒക്കെ നമ്മൾ എല്ലാം കവർ ചെയ്യണല്ലോ. സ്റ്റേജ് ഷോസിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ സിനിമയിലേക്ക് വരുമ്പോഴേ ഇതിലേക്ക് മാത്രമായിട്ട് അങ്ങ് പോകുന്നുണ്ടല്ലേ? അല്ല, അതിലെനിക്ക് പ്രശ്നമില്ല. എനിക്ക് കൂടുതലും എൻ്റെ വോയിസിന് ആപ്റ്റ് ആയിട്ടുള്ളത് അതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ സ്റ്റേജ് പെർഫോമൻസസിന് അങ്ങനത്തെ ഭയങ്കര പവർ പാക്ക് പെർഫോമൻസസ് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അപ്പം അത് അവിടെ നമ്മൾ അത് എന്താ പറയുക, അവിടെ സാറ്റിസ്ഫൈഡ് ആവും. നമ്മൾ എല്ലാ പാട്ടുകളും പാടുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ ലാലി ലാലി അത് ഒരുപാട് പാരന്റ്സ് മക്കളെ പാടി ഉറക്കുന്ന ഒരു പാട്ടാണ്. പക്ഷെ അത് പാടുമ്പോൾ മൈത്രിയില്ല അല്ലേ? ഇല്ല. അപ്പൊ എനിക്കിത് എന്താ സംഭവം, ഇങ്ങനെ ഒരു സിറ്റുവേഷനുള്ള പാട്ടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ശരിക്കും ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു. നമ്മളൊട്ടും എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയായിരുന്നു. പക്ഷേ സാറ് എം ജയചന്ദ്രൻ സാറ് കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു, വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ആ കുഞ്ഞ് കേൾക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടെ അമ്മ താലോലിച്ചുകൊണ്ട് പാടുന്നൊരു പാട്ടാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് അത്രയും പവിത്രമായിട്ടുള്ളൊരു എന്താ പറയുക, ആ ഒരു ആത്മബന്ധം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം വോയിസിൽ കൂടെ വരണം, അതൊരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ അത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. പക്ഷേ സാറ് ഓരോ വാക്കുകളും എങ്ങനെ എക്സ്പ്രഷൻസ് കൊടുക്കണം എന്ന് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു. അത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാൻ സാധിച്ചു. മലയാളികൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. പിന്നെ ലാലി ലാലിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് മാത്തുവിനുമായിട്ട് കണക്ട് ചെയ്തൊരു സ്റ്റോറി പറയാനുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് അവള് ഭയങ്കര എന്താ പറയുക വയലൻ്റ് ആണ്, ചവിട്ടും കുത്തും നല്ല. ഞാനിങ്ങനെ മേരികോം എന്നായിരുന്നു വിളിക്കുക. ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ എന്നാലും ഞാൻ മേരികോം, ഓ മേരികോം ചവിട്ടു തുടങ്ങി എന്നിങ്ങനെ പറയായിരുന്നു. അപ്പം അമ്മ ഇങ്ങനെ പറയും, നീ ആ ലാലി ലാലി ഒന്ന് പാടി നോക്ക്, എന്താണ് റെസ്പോൺസ് നോക്കുക. അപ്പം അങ്ങനെ വെറുതെ ഒരു ദിവസം പാടി നോക്കി. പക്ഷെ ചവിട്ടൊക്കെ നിർത്തി ഭയങ്കര സൈലൻ്റായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി കുട്ടി കേൾക്കുന്നുണ്ട്, അത് ശരിയാണ്, സയൻറ്റിഫിക്കലി പ്രൂവൻ ആണ് ആ കാര്യം എന്നുള്ളത് ശരിക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് അപ്പോഴാണ്. ലാലി ലാലി ലേ ലാലി ലാലി ലേ ലോ ലാലി ലാലി ലേ ലാലി ലാലി
മൃദുല റിയാലിറ്റി ഷോ വഴി വന്ന ഒരാളാണ്. ഇത്തരം ഷോകൾ കാരണം ഒരുപാട് നല്ല ഗായകരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ അത്രയും ഗായകർക്കുള്ള പാട്ട് മലയാളത്തിൽ ഇല്ലാത്തൊരവസ്ഥ പോലുമാണ്. അവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ഒരു പ്രസക്തി, അതിനെക്കുറിച്ചുള്ള മൃദുലയുടെ കാഴ്ചപ്പാട് എന്താണ്? അതിലേക്ക് കൂടുതൽ ഇറങ്ങാനുള്ള ഒരു താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും അത് നല്ല എനിക്ക് പോസിറ്റീവായിട്ടാണ് കാണാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവർക്കും മൂവിയിൽ തന്നെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പം അല്ലെങ്കിലും മൂവി ആണ് ദ എൻഡ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. മുമ്പ് അങ്ങനെയായിരുന്നു, മൂവിയിൽ പാടിയാൽ മാത്രമേ ആളുകൾ അറിയാം, ആളുകളിലേക്ക് നമ്മുടെ മ്യൂസിക് എത്തിക്കാൻ പറ്റൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഇപ്പം വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് മൂവി സോങ്സിനെക്കാട്ടും ഹിറ്റായിട്ടുള്ള ഒരുപാട് സോങ്സ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് തന്നെയാണ്. അതിലേക്ക് ഇറങ്ങാനുള്ളൊരു താല്പര്യം ഞാൻ ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞു. ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് ഞാൻ തന്നെ പാടിയിട്ടുള്ളൊരു സോങ്ങാണ്. അത് വരികൾ എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മ സാറാണ്. ത്രാണ എന്ന് പറഞ്ഞിട്ടൊരു, അതായത് സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന അക്രമങ്ങൾക്ക് ഒരു പ്രൊട്ടസ്റ്റ് സോങ് എന്നുള്ളൊരു രീതിയിൽ ചെയ്തിട്ടുള്ളൊരു സോങ്ങാണ്. അത് കമ്പോസൊക്കെ ചെയ്തപ്പോൾ ഞാൻ തന്നെ വേണമല്ലോ പാടാൻ. അപ്പോൾ എനിക്കിത് പാടാൻ പറ്റുന്നില്ല ആക്ച്വലി. അതെന്താ വെച്ചാൽ ഞാൻ യൂഷ്വലി ഭയങ്കര സോഫ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സോങ്സാണ് കൂടുതലും പാടിയത്. പക്ഷേ ഇതിൻ്റെ കൺസെപ്റ്റേ ഭയങ്കര ഡിഫറെൻറ്റാണ്. ഭയങ്കര എന്താ പറയുക, അഗ്രസീവ് അങ്ങനത്തെ ഒരു മൂഡിൽ വേണം ഇത് പാടാൻ. ഭയങ്കര ഒരു പ്രൊട്ടസ്റ്റ് കാണിക്കുന്നുണ്ടായി വോയിസിൽ, ഭയങ്കര എനർജിയിലും ദേഷ്യത്തോടും അഗ്രസീവായിട്ട് അങ്ങനെ പാടേണ്ട ഒരു സോങ്ങാണ്. അപ്പോൾ ഞാൻ 3 പ്രാവശ്യം പോയിട്ട് പാടിയിട്ടാണ് എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നത്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ചില്ലറ പരിപാടിയല്ല. നമ്മുടെ മൈൻഡിലുള്ള ഒരു മ്യൂസിക്കിനെ സിംഗറെ കൊണ്ട് പാടിപ്പിച്ച ആ ഒരു ഫീലിൽ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. കൂടുതൽ പ്രൊജക്റ്റുകളായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും. നമുക്കെന്താ വെച്ചാൽ ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയൊരു ക്രിയേഷനല്ലേ. നമ്മളിപ്പോൾ ഒരു പാട്ട് നമ്മൾ പാടാൻ പിടിക്കുമ്പോൾ ആ ഒരു ട്യൂണ് നമ്മൾ ഉൾക്കൊണ്ട് പാടുക എന്നുള്ളതിലപ്പുറം ഇതാകുമ്പോൾ ഒരു പുതിയ ശൂന്യതയിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് വലിയ അതിന് നമുക്ക് ഏകാഗ്രത വേണം. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കണം, നമുക്ക് സമയമുള്ള നന്നായിട്ട് സമയമുള്ളപ്പോൾ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ ഈ തിരക്കുകളുടെ ഇടയിൽ വലിയ റിസ്ക് ആണെങ്കിൽ പോലും അത് ചെയ്ത് അതിൻ്റെ ഔട്ട് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻസ് ഭയങ്കര, അതൊരു ഭയങ്കര ഒരു വേറെ തന്നെ ഫീലാണ്. നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ആളുകളുടെ അടുത്ത് നിന്ന് ആ ഒരു അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയൊരു എന്താ പറയുക, നമുക്ക് ബാക്കിയുള്ള വർക്ക് നിന്ന് കിട്ടുന്നതിലും അപ്പുറത്തേക്കുള്ളൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ ചോദിക്കാനുള്ള കവർ സോങ്സിനെ കുറിച്ചാണ്. മൃദുല അടക്കം കവർ ചെയ്യാറുണ്ട്, പക്ഷേ അതിന് 2 വേർഷൻ ഉണ്ട്. കല്ലേറും കിട്ടും, ഒപ്പം പൂമാലകളും കിട്ടും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്തുകൂടെ ഇതൊക്കെ പാടണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ഇത്തരം പാട്ടുകൾ കേട്ടിട്ട് ഒറിജിനൽസിന്റെ വ്യൂസ് കൂടിയ ഒരു അവസ്ഥയുണ്ട്. അതിനോടുള്ളൊരു പ്രതികരണം എന്താണ്? കവർ സോങ്ങിനോട് വിമർശിക്കുന്നവരോട് പറയാനുള്ളത് എന്താണ്? എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള അഭിപ്രായമുണ്ടല്ലോ. അപ്പം കവർ സോങ്ങിനെ കവർ സോങ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാത്തവർ അവരുടെ അഭിപ്രായം തുറന്ന് പറയുന്നു. അവരുടെ ഇഷ്ടം അതാണ്, അത്രയേ ഉള്ളൂ. അവർക്ക് ഒറിജിനൽ സോങ് കേൾക്കാനാണ് ഇഷ്ടം. അപ്പോൾ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരോട് എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, ഒറിജിനൽ അവർ കേട്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒരു വേർഷൻ പലരും കേൾക്കുന്നത്. എന്നിട്ടും അവർക്ക് നമ്മുടെ ആ ഒരു വേർഷൻ ഇഷ്ടപ്പെടുന്നു, അതിനവർ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ചലഞ്ചാണ്. നമ്മളൊരു പുതിയ പാട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ചലഞ്ച് ശരിക്കും ഇല്ല. ഈ കവർ സോങ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു ചലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. കാരണം ഒറിജിനൽ സോങ്ങിനെ നമ്മൾ എന്താ പറയുക, ഡിസ്ട്രോയ് ചെയ്യാതെ അതിൻ്റെ ആ ഒരു ഭംഗിയെ നമ്മളൊരു വേറൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടേതായിട്ടുള്ള ശൈലിയിൽ. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറാനും പാടില്ല, രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കണമല്ലോ. ആരും കേൾക്കാതെ പോകുന്ന എത്രയോ നല്ല പാട്ടുകളുണ്ട്. അത് നമ്മളിങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഒന്ന് ഉണർന്നു വരികയാണ്. പല പാട്ടുകളും അങ്ങനെ ഇപ്പം ഹിറ്റായിട്ടുണ്ട്. ബോറടിച്ചിരിക്കുകയാണോ? ഹലോ, ഒരു പാട്ട് പാടിത്തരൂ. ഏതാ?
പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടേട്ട ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട ചഞ്ചാട്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടേട്ട ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട ചഞ്ചാട്. വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ള കണ്ണീരൊഴുക്കി, തക്കാളി പപ്പാളി അച്ചിങ്ങ മച്ചിങ്ങ പിച്ചിങ്ങയോടൊപ്പം പിച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട ചഞ്ചാട്. കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട ചഞ്ചാട്. അടിപൊളി. മധു, നമ്മുടെ പാട്ടിലെ ഏറ്റവും ഇഷ്ടം ഏതാ? മഴയെത്തും മഴ. മധുവിന് വേണ്ടി പാടാത്. ആ പാട്ടിന്റെ കമന്റ്സിലും ഒരുപാട്. അത് ഭയങ്കര ഒരു സന്തോഷമാണ്. ഫുൾ മെജോറിറ്റി ഹരിചരൺ ആണ് പാടിയിരിക്കുന്നത്, പക്ഷെ ആ നാല് വരി മതി എന്നുള്ളത് പലരും പറയാറുണ്ട്. ഭാവിയിലുള്ള പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? ഇനിയിപ്പോ ഇപ്പം സുന്ദരി ഗാർഡൻസ് എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഒരു സോങ് റിലീസായിട്ടുണ്ട്. അൽഫോൺസ് ആണ് അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതിൽ അതേ സിനിമയിൽ തന്നെ രണ്ട് പാട്ടുകൾ വേറെയുമുണ്ട്. പിന്നെ എം ജയചന്ദ്രൻ സാറിൻ്റെ മ്യൂസിക്കിൽ 19th century എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടല്ലോ വിനയൻ സാറിൻ്റെ, അതിലൊരു നല്ലൊരു പാട്ടുണ്ട്. സൂരജസ് കുറുപ്പിൻ്റെ ഒരു മൂവിയുണ്ട്. പിന്നെ ഒരു നിഖിൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പുതിയ സംവിധായകൻ്റെ ഒരു സോങ് ഉണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ലിറിക്കൽ വീഡിയോ തമിഴിൽ ഒരു ഇറങ്ങിയിട്ടുണ്ട്. അത് നല്ല ലിറിക്കൽ വീഡിയോക്ക് തന്നെ നല്ലൊരു റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നന്ദി ഇത്രയും പാട്ടുകൾ പാടിത്തന്നതിന്, ഇത്രയും വർത്തമാനം പറഞ്ഞതിനൊക്കെ. മൈത്രി, താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട് അനില. ഞങ്ങളും എന്താ പറയുക, ഞങ്ങളുടെ ഒരു വീട്ടിലുള്ള ഒരു സിസ്റ്ററിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന പോലെ അത്രയും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. മാത്തു ആണെങ്കിലും അതെ, മാത്തു പിന്നെ എല്ലാവരോടും അങ്ങനെ ഭയങ്കര പെട്ടെന്ന് മിംഗിൾ ചെയ്യുന്ന ആളല്ല, പക്ഷേ ആൾക്കും ആൻറ്റീനെ ഭയങ്കര ഇഷ്ടമായില്ലേ, നല്ല ആൻറ്റീനെ ഇഷ്ടമായി. അപ്പൊ എന്നാ എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു. സമൃദ്ധിയും നേരുന്നു. ഒരു പാട്ട് കൂടി പാടി നമുക്കൊന്ന് വൈൻഡ് ചെയ്യാം.